الحمد لله رب العالمين، وصلى الله على محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله سبحانه وتعالى അവൻ്റെ മഹത്വ ഫലവുകൊണ്ടും നമ്മളുടെ നമസ്കാരങ്ങളും ഖുർആൻ ഓതലുകളും മറ്റ് ഇതര ഇബാദത്തുകളുമെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം പൂർണ്ണമായ നിലയിൽ നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും ഈമാനിൻ്റെ തഖ്വയുടെ വഴിയിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമുക്ക് അനുകൂല സാക്ഷിയാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. റമളാനിൻ്റെ പുണ്യമായ അമലുകളിൽ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞു. ഈ വിഷയത്തിൽ പരസ്പരം നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, ഉണർത്തിക്കൊണ്ടേയിരിക്കണം. വലിയ വലിയ വിഷയങ്ങളിൽ നമുക്ക് ഗഫ്ലത്ത് വന്നാൽ, അശ്രദ്ധ വന്നാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ പിന്നെ ഒരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. എനിക്ക് ഒരു വലിയ സുഹൃത്ത്, വലിയ സമ്പന്നനായ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ്. വലിയ സമ്പന്നനാണ്, ഒരുപാട് ബിസിനസ് ശൃംഖലകളുള്ള ആളാണ്, വലിയ വലിയ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ പുറത്ത് സെക്രട്ടറി ഉണ്ട്, പി എ നമ്മൾ പറയുന്നത്. പി എക്ക് പല ജോലികളും ഉണ്ട്. അക്കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ജമാഅത്ത് നമസ്കാരം തുടങ്ങാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ മുതലാളിയുടെ ഡോറ് കൊട്ടിയിട്ട് കയറി വരും. സർ, സമയമായി, പ്രയറിൻ്റെ സമയമായി എന്ന് പറയും. അയാളുടെ ഒരു ഡ്യൂട്ടിയാണ്. 5 മിനിറ്റ് വരെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയില്ല എന്ന് കണ്ടാൽ 5 മിനിറ്റേ ബാക്കിയുള്ളെങ്കിൽ അയാൾ കയറി വരും, വാതിൽ മുട്ടിയിട്ട് പറയും, സർ സമയമായി, 5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഇത് പറയുക എന്നുള്ളത് പണം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പി എയുടെ പ്രത്യേക ഡ്യൂട്ടിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രസംഗിക്കണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു അനുഭവമാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ ദിവസവും തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ കേൾക്കാനിരിക്കുന്ന ആളുകളോട് പറയലാണ്, നിങ്ങളുടെ പി എ പോലെ ഇത് റമദാനാണ്, നോമ്പ് മാസമാണ്, നിസ്കാരത്തിനും ഇബാദത്തിനും ഒക്കെ ഭയങ്കര കൂലിയുള്ള മാസമാണ്, അത് മറന്നുപോകല്ലേ, നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് പറയുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി. ആ പറച്ചിലാണ്, ആ ഡ്യൂട്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിർവഹിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരം ഭയങ്കര ആഴത്തിൽ എവിടെക്കോ പോയി. പി എ വന്ന് മുട്ടി, അയാൾ പേടിച്ചു പേടിച്ച അങ്ങനെ കയറി വരാൻ പാടില്ലല്ലോ, വന്ന് മുട്ടി. മുട്ടിയുടെ പറഞ്ഞു, സർ മമ്മൂട്ടിയുടെ സണ്ണിലോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞ, മമ്മൂട്ടിയുടെ സണ്ണിലോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് ദേഷ്യം വന്നു, ഇംഗ്ലീഷിലാണ് സംസാരം, ദേഷ്യം പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറയുടെ ദേഷ്യത്തിൽ, അവിടെ ഇരിക്കാൻ പറയുടെ. അയാൾ പേടിച്ചൊന്ന് പുറത്തിറങ്ങി എന്നോട് ഈ മുതലാളി പറഞ്ഞു, ഒരുപാട് മമ്മൂട്ടിമാരിങ്ങനെ വരും, എന്തെങ്കിലും സഹായത്തിനായിരിക്കും, അധികവും ബില്ല് കുറച്ച് തരുമോ കുറച്ച് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ വരാം. നമ്മളെന്തെങ്കിലും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മമ്മൂട്ടിമാർ ഇങ്ങനെ വരും എന്നോട് പറഞ്ഞു, സമാധാനപ്പെടുത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പി എ കയറി വന്നിട്ട്, സാർ മമ്മൂട്ടിയുടെ സണ്ണിലോ കുറച്ച് തിരക്കുണ്ട് എന്ന് പറയും, സാർ കാണണോ എന്ന് പറയും. ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായി, ദേഷ്യം പിടിച്ചു, അയാൾ ഭാവങ്ങൾ പോയി. മൂന്നാമത് സാക്ഷാൽ ഈ പറഞ്ഞ സണ്ണിലോ വാതിൽ തുറന്ന് കയറി വന്നു. ഞാനും ആ മുതലാളിയും ഒരുപോലെ ഞെട്ടി. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വലിയ പരിചിതനായി കൊണ്ട് നടക്കുന്ന സാക്ഷാൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി സിനിമ നടൻ്റെ
മകളുടെ ഭർത്താവ് കാർഡിയാക് സർജൻ വലിയ ഫേമസ് ആയ ഡോക്ടർ അയാളാണ് പുറത്തു വന്ന് കാത്തത്. പെട്ടെന്ന് കയറി വന്ന് കൈ കൊടുത്ത് പിന്നെ മാപ്പ് പറഞ്ഞ് ഇരുത്തി. കുറെ നേരത്തിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, ഭയങ്കര അവധായി പോയല്ലോ നമ്മൾ ചെയ്തത്. സാധാരണ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ പുതിയാപ്പിളമാരൊക്കെ വന്ന് ഒരുപാട് പേര് ഇങ്ങനെ മുട്ടും ഇടങ്ങേറാക്കാനായിട്ട് വരും, അതിലൊരാളാണെന്നാ വിചാരിച്ചത്. ഇയാള് നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ലല്ലോ, ഭയങ്കര നഷ്ടമായിപ്പോയി, നാണക്കേടായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനിത് രണ്ടും ചേർത്ത് വായിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഇന്ന് പ്രസംഗിക്കാനിരുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഡ്യൂട്ടി ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കലാണ്. രണ്ടാമത്തത്, നമ്മൾ ചിലപ്പം ചില അതിഥികളെ തിരിച്ചറിയാതെ പോകും. സാധാരണ വിഷയമാണ്, സാധാരണ നിസ്കാരമാണ്, സാധാരണ വിത്രാണ്, സാധാരണ പകലാണ്, സാധാരണ രാത്രിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ തൂങ്ങി ഉറങ്ങിയിട്ടും അശ്രദ്ധമായിട്ടും ഗഫ്ലത്തിലും ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ ചെയ്യും. പക്ഷേ ഇത് സാധാരണ മമ്മൂട്ടി അല്ല എന്ന് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് ഉമ്മാ പോയല്ലോ എന്ന് വിചാരിക്കുക. പോയല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിട്ടും വേദനിച്ചിട്ടും ഒന്നും കാര്യമില്ല. പോയി പോയാൽ പോയി, പോയി പോയാൽ പോയി. ഒരവൽ തക്ബീർ നഷ്ടപ്പെട്ടാൽ, ആദ്യത്തെ റക്അത്ത് നഷ്ടപ്പെട്ടാൽ, ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ, റമളാനിൽ ഏതെങ്കിലും അങ്ങനത്തെ സൽക്കർമ്മങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ വിലയറിയാതെ അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ, ചിലപ്പോൾ നമ്മൾ ബോധപൂർവമായിരിക്കില്ല, അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയാൽ അത് നികത്താനാകാത്ത നഷ്ടമായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പിഴ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർക്ക് ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. ആ ജോലിക്കാരന്റെ പിഴയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇടക്കിടക്ക് ഉമർ റളിയല്ലാഹു അൻഹു അവരെ കണ്ടിട്ട് ഇങ്ങനെ തോളിൽ തട്ട് എന്നിട്ട് ഉമറെ നീ മരിച്ചു പോകും എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കിയാൽ, നമ്മള് ഒരു സാധാരണ മുതലാളി അയാളുടെ പിയെ വന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മുട്ടിയിട്ട് സർ എന്ന് പറയുമ്പോ തന്നെ ദേഷ്യം പിടിക്കാം. രാജ്യം ഭരിക്കുന്ന മഹാനായ ഒരു ഭരണാധികാരി, ഒരു ചക്രവർത്തി, അതും ഉമർ സാധാരണ ആളല്ലല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരാളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചുമതലപ്പെടുത്തിയ ആള് ജോലിക്കാരൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് ഉമറെ മരിച്ചു പോകും, ഉമറെ മരിച്ചു പോകും, ഉമർ തമോ ഇത് പറയണം. അദ്ദേഹത്തിന്റെ ജോലിയാണ്. കൃത്യമായ നിലയിൽ ആ ജോലിക്കാരൻ തന്റെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് മഹാനായ ഉമറിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഒരു ടെർമിനേഷൻ ലെറ്റർ കൊടുത്തു. ഡിസ്മസ് ചെയ്തു, നിന്നെ പിരിച്ചുവിട്ടിരിക്കുമ്പോൾ നാളെ മോലെ നീ ജോലിക്ക് വരണ്ട, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ആൾ ബേജാറായി പോകില്ലേ? പ്രത്യേകിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ഒരാളെ നിശ്ചയിക്കപ്പെട്ട ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന നോട്ടീസ് ഇട്ടു. അദ്ദേഹം ബേജാറായിട്ട് വിഷമിച്ച് ഭരണാധികാരികളുടെ മുമ്പിൽ വന്നു, എന്താ ഞാൻ ചെയ്തു പോയ തെറ്റ്, മാപ്പാക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നെ പിരിച്ചുവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നിന്റെ പണി തീർന്നു, ഇനി എന്റെ തോളിൽ തട്ടിയിട്ട് ഉമറെ നീ മരിച്ചു പോകും എന്ന് പറയേണ്ട ആവശ്യമില്ല. അതാ കാരണം ഞാൻ പറഞ്ഞത് ശരിയായിട്ടായിപ്പോയോ, അസ്ഥാനത്തായിപ്പോയോ? അല്ല, ഇത് കണ്ടില്ലേ, എന്റെ ദാടി രോമങ്ങൾ നരച്ചു, ഇനി എന്നെ ഇത് ഓർമ്മപ്പെടുത്താൻ എനിക്ക് എന്റെ ഈ നരച്ച ദാടി മതി, നിന്നെ ആവശ്യമില്ല. ഉമറിന്റെ വെളുത്ത ഈ നരച്ച ദാടി രോമങ്ങൾ എന്നെ വിളിച്ചറിയിക്കുന്നു, ഉമറെ വലിയ താമസമൊന്നും ഇല്ല, കറുത്ത മുടിയൊക്കെ പോയി, വെളുത്ത മുടിയായി, ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി, ഇനി എപ്പോഴാ പോകേണ്ടി വരിക എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിന്നോളുക എന്ന് എന്നെ ഓർമ്മപ്പെടുത്താനും എന്നെ ഉണർത്താനും ഇനി എനിക്കൊരു ജോലിക്കാരന്റെ ആവശ്യമില്ല, എന്റെ ഈ വെളുത്ത ദാടി രോമങ്ങൾ തന്നെ മതി. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നമുക്ക് മരണം ഉറപ്പാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സമയങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ആ പോകുന്ന സമയങ്ങളൊന്നും ഒരിക്കലും ഇനി തിരിച്ചു വരികയില്ല എന്നതും ഉറപ്പാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിയുന്തോറും നമ്മൾ കബറുകളിലേക്ക് എത്തുകയാണ്, നമ്മുടെ കബറുകളിലേക്ക് നമ്മൾ പോകും. ഇന്ന് നമുക്ക് ജീവിക്കാൻ അള്ളാഹു തആല എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, സംവിധാനങ്ങളും തന്നിട്ടുണ്ട്.
ആ ജീവിത സുഖങ്ങളെയും വിഭവങ്ങളെയും ആസ്വദിക്കാനുള്ള ആരോഗ്യത്തെ അള്ളാഹു നമുക്ക് തന്നു. ഈ വെളിച്ചം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാണാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. ഈ വെളിച്ചം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദിക്ര് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ, ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ ആഖിറവും വെളിച്ചമുള്ളതാകും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഭൗതികമായ ജീവിതവും അതിന്റെ സുഖങ്ങളും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ ഒരു നിമിഷം പെട്ടെന്ന് അസ്തമിക്കും, പെട്ടെന്ന് അവസാനിക്കും. നമ്മൾ നല്ല വെളിച്ചത്തോടുകൂടി കരണ്ടിന്റെ വെളിയിൽ നിസ്കരിക്കുകയും ദ്വാരയ്ക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കരണ്ട് പോയി എന്ന് വിചാരിക്കാം. കരണ്ട് പോയാൽ ഇരുട്ടാവും, മൈക്ക് ഓഫ് ആവും, ശബ്ദം കേൾക്കാതെയാകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയാതെയാകും. നമുക്കൊക്കെ ഒരു ബേജാറുണ്ടാവില്ലേ? പെട്ടെന്ന് കരണ്ട് പോയി, ഇരുട്ടായി, ശബ്ദം തലച്ചു, വല്ലാത്ത ബേജാറാവും. ഈ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പള്ളിയിലോ വീട്ടിലോ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറേറ്റർ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ പണം മുടക്കി മുമ്പേ റീചാർജ് ചെയ്ത് ബാറ്ററികളിൽ ഈ താൽക്കാലിക കറണ്ടിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓണാവും അല്ലേ? എങ്ങനല്ലേ അത് ഓണാവും? അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും, അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ അമലുകളെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴും അത് തന്നെയാണ്. നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മുടെ കണ്ണടയും. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ, ദീർഘായുസ് തരുമാറാകട്ടെ, മരണം ഈമാനോടുകൂടി ആക്കി നമ്മളെ അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മുടെ കണ്ണുകൾ അടയും, എല്ലാം ഇരുട്ടാവും. സാധാരണ ഇരുട്ടല്ല, ജനറേറ്റർ ഉണ്ടോ അല്ലെങ്കിൽ ഇൻവേർട്ടർ ഉണ്ടോ, പകരമായി വെളിച്ചം കൊണ്ടുവരുന്നത് കൊണ്ടോ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇരുട്ടല്ല. ഒരിക്കലും തുറക്കാതെ നമ്മുടെ കണ്ണുകൾ അടയും, ഒരിക്കലും ഒന്നും കാണാൻ കഴിയാതെ നമ്മൾ തന്നെ ഈ ലോകത്ത് നിന്നും എടുത്തു മാറ്റപ്പെടും, നമ്മുടെ ഖബറുകളിലേക്ക് അടയ്ക്കപ്പെടും, നമ്മുടെ ഖബറുകളിലേക്ക് അടയ്ക്കപ്പെടും. അവിടെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂട്ടി നമ്മൾ ബാറ്ററിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുമെന്ന് പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് തന്റെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദിക്റാണ്. നമ്മള് മുൻകൂട്ടി ശേഖരിച്ചു വെച്ചാൽ, നമ്മുടെ ഖബറുകളിലേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞു വിട്ടാൽ, ദിക്റുകൾ പറഞ്ഞു വിട്ടാൽ, അതിന്റെ പ്രതിഫലം, അതിന്റെ വെളിച്ചം നമ്മുടെ ഖബറുകളിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ, തഹജ്ജുദ് നമസ്കാരം ഖബറിലെ വെളിച്ചമാണ്, തഹജ്ജുദ് നമസ്കാരം ഖബറിലെ വെളിച്ചമാണ്. കാരണം എന്താ? പാതിരാത്രിയിൽ എല്ലാവരും ഇരുട്ടത്ത് സുഖമായ നിലയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് എഴുന്നേറ്റു, ആ ഇരുളിനെ ഒരു മറവാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നു നിസ്കരിച്ചു, നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു, കരഞ്ഞു, ഇന്ന് ഈ ഇരുട്ടത്ത് നിന്നെ വിളിച്ച് ദുആ എന്നപ്പോൾ നാളെ നിന്നിലേക്ക് ഞാൻ മടങ്ങിയ വേളയിൽ നിന്റെ ഭാഗത്തുള്ള വെളിച്ചം എനിക്ക് കിട്ടും. തഹജ്ജുദ് നമസ്കാരം ഖബറിന്റെ പ്രകാശമാണ്, തഹജ്ജുദ് നമസ്കാരം ഖബറിന്റെ വെളിച്ചമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കുറഞ്ഞ സമയ നിസ്കാരവും മറ്റ് ഇബാദത്തുകളും ഒക്കെ ചെയ്ത് ക്ഷീണം ബാധിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് സമയം ഇരുന്ന് പരസ്പരം ഓർമ്മപ്പെടുത്തുക, ഉണർത്തുക. നമുക്കും മരിക്കണം, മരിച്ചാൽ നമ്മളൊക്കെ ഒറ്റയ്ക്ക് പോകണം, നമ്മളൊക്കെ നമ്മുടെ ഖബറുകളിൽ ഒറ്റയ്ക്ക് വസിക്കേണ്ടവരാണ്. നമ്മുടെ ഖബറുകളിൽ നമ്മളെ സഹായിക്കാൻ, സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ഒപ്പം വരാൻ ആരും ഉണ്ടാവുകയില്ല. മുൻകൂട്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ മാത്രമേ ഉള്ളൂ. ആ അമലുകൾ വലിയ വിലയോടുകൂടി, മൂല്യത്തോടുകൂടി ശേഖരിക്കാനുള്ള അമൂല്യമായ അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി കിട്ടും, ഒരു ഫറവ് ചെയ്താൽ 70 ഫറവ് ചെയ്ത കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, ഇങ്ങനെ ദിക്റുകളിലൂടെ, ഇബാദത്തുകളിലൂടെ അള്ളാഹുമായി നമ്മൾ അടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പാപകർമ്മങ്ങൾ ഒരു ഭാഗത്ത് മാപ്പ് ചെയ്യപ്പെടും, തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടും, നമ്മുടെ അമലുകളുടെ വെളിച്ചത്തോടു കൂടി ഇൻഷാഅല്ലാഹ് ഒക്കെ നമ്മുടെ ആഖിറത്തിലേക്ക് ചെന്നെത്താൻ അള്ളാഹു ഒരിക്കലും നിങ്ങൾക്ക് നല്ല തോഫീക്ക് തരുമാറാകട്ടെ.
അതുകൊണ്ടുകൂടെ അള്ളാ റമദാനിന്റെ ഓരോ സമയവും ഉപകാരപ്പെടണം. ഖുർആൻ നന്നായി ഓതണം. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ നന്നായി ഓതണം, അതാ സമയം കണ്ടെത്തണം, ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതി പഠിക്കണം, അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കണം. ഓരോ ദിവസവും നമ്മൾ ഒരു ജുസ് ഇവിടെ ഖുർആൻ ഓതുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങണം, ജീവിതത്തിലേക്ക് ഇറങ്ങണം. ഖുർആനിന്റെ നൂറ് നമുക്ക് കിട്ടണം. ഇത് ഖുർആൻ അവതരിച്ച മാസമാണ്. നമസ്കാരത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്തായ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം പള്ളിയിൽ കഴിച്ചുകൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ വീടുകളിലും വിവാദത്തുകളുടെ അന്തരീക്ഷം ഉണ്ടാക്കണം, നന്മകളുടെ അന്തരീക്ഷം ഉണ്ടാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ മക്കളിൽ ഭാര്യമാരിൽ ദീനിയായ ഈമാനിയായ നല്ല ആവേശമുണ്ടാക്കണം. അതിന് അവരുമായി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലയിൽ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്ത അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല ആഫിയത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സിഹ്ഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പുതിയ പുതിയ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد وبارك وسلم عليه. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب ابائنا وامهاتنا واخواننا من الدين والمظالم والنار. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا وتضرعنا وتخشعنا وتمم تقاصر اعمالنا واستجب دعاءنا يا رب العالمين. ربنا اغفر آباءنا وأمهاتنا، رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين. سبحان الله بحمده، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك.